മനസ്സിൽ കോരിയിടേണ്ട വചനമാണ് സൂറത്തുൽ ഹുജറാത്തിൽ ഇന്ന അക്രമക്കും, നിങ്ങളിൽ ഏറ്റവും ആദരിക്കപ്പെട്ടവൻ, നിങ്ങളിൽ ഏറ്റവും മഹത്വമുള്ളവൻ തറവാടിത്തത്തെ കൊണ്ടല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രത്തിൽ ജനിച്ചു എന്നതുകൊണ്ടല്ല, തൊലിനിറത്തിന്റെ പേരിലല്ല, കുടുംബമഹിമയുടെ പേരിലല്ല, സമ്പത്തിന്റെ പേരിലല്ല, അല്ലെങ്കിൽ ഭൗതികമായ മറ്റേതെങ്കിലും മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലല്ല മനുഷ്യരെ, നിങ്ങളുടെ മഹത്വത്തിന്റെ മാനദണ്ഡം അതല്ല. പിന്നെയോ ഇന്ന അക്രമക്കും ഇന്ദല്ലാ, നിങ്ങളിൽ ഏറ്റവും ആദരിക്കപ്പെട്ടവൻ, അള്ളാഹുവിന്റെ അരികിൽ ഏറ്റവും മഹത്വമുള്ളവനാരാണ്, അത്തഖാക്കും, നിങ്ങളിൽ ആരാണോ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ സൂക്ഷിച്ച് ജീവിക്കുന്നത്, ആരാണോ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നത്, അവർക്കാകുന്നു മഹത്വമുള്ളത്, അവർക്കാകുന്നു അള്ളാഹുവിന്റെ അരികിൽ പ്രത്യേകതയുള്ളത്. ഓരോ ആരാധനാകർമ്മങ്ങളുടെയും അവസ്ഥ ഇങ്ങനെയാണ്. നോമ്പിന്റെ കാര്യം എടുത്ത് പരിശോധിച്ചു നോക്കൂ. ഇസ്ലാമിന്റെ നോമ്പിന്റെ പ്രത്യേകത, എല്ലാവരും ഒരേ സമയത്താണ് നോമ്പ് ആരംഭിക്കുന്നത്. പണക്കാരനും പാവപ്പെട്ടവനും ഭരണാധികാരിയും സമൂഹത്തിലെ ഉന്നത മേഖലയിലുള്ള ആളുകളും താഴ്ന്നവടിയിലുള്ള ആളുകളും എല്ലാവരും ഒരേ സമയത്ത് തന്നെ ഇസ്ലാമിന്റെ വ്രതം ആരംഭിക്കുന്നു, ഒരേ സമയത്ത് തന്നെ വ്രതം അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. എല്ലാവരും രുചിക്കുന്ന പട്ടിണി ഒരുപോലെയാണ്, എല്ലാവരും പട്ടിണി ഒരുപോലെ ആസ്വദിക്കുകയാണ്. നോക്കു നിങ്ങൾ, അതിലൂടെ പണക്കാരനൊരു സമയം, സാധുവിന് വേറൊരു സമയം, അല്ലെങ്കിൽ പണക്കാരന്റെ നോമ്പിന് വേറൊരു രൂപത്തിലുള്ള നോമ്പ്, സാധുവിന്റെ നോമ്പിന് വേറൊരു കോലം, അങ്ങനെയൊന്നും ഇസ്ലാമിലില്ല. ആരാധനാ കർമ്മങ്ങളിലൂടെ വിനയാന്വിതരാക്കി മാറ്റുകയാണ്. ഇനി ഹജ്ജിന്റെ കാര്യം എടുത്ത് പരിശോധിച്ചു നോക്കൂ. എല്ലാവരും അള്ളാഹുവിന്റെ വിളിക്കുത്തരം ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ കഅബാലയത്തിന്റെ സന്നിധാനത്തിലെത്തുന്നത് ഒരേ വസ്ത്രം ധരിച്ചുകൊണ്ടാണ്, ഒരേ വസ്ത്രം എടുത്തുകൊണ്ടാണ് എല്ലാവരും എത്തുന്നത്. എല്ലാവരും വിനീതരായ അള്ളാഹുവിന്റെ ദാസന്മാർ. അക്കൂട്ടത്തിൽ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികളുണ്ട്, അതുപോലെ തന്നെ മഹത്തുക്കളായ ആളുകളുണ്ട്, അതുപോലെ തന്നെ ദുന്യവിയായ പല മഹത്വങ്ങളും, അതേപോലെ തന്നെ പല രൂപത്തിലുള്ള വ്യത്യാസമുള്ള ആളുകൾ. എല്ലാവരും ഒരേ വസ്ത്രമെടുത്തുകൊണ്ടാണ് പരമകാരുണ്യകനായ അള്ളാഹുവിന്റെ വിളിക്കുത്തരം ചെയ്തുകൊണ്ട് കഅബാലയത്തിന്റെ സന്നിധാനത്തിലെത്തുന്നത്. നോക്കു നിങ്ങൾ, അപ്പോൾ ഈ രൂപത്തിലുള്ള വിനയാന്വിതരാകണം, അഹങ്കാരം ഒരിക്കലും മനസ്സിലുണ്ടാകരുത് എന്ന ബോധമാണ് സത്യവിശ്വാസികളുടെ മനസ്സിൽ അരക്കിട്ടുറപ്പിക്കുന്നത്. ഒരു നിലക്കും അഹങ്കാരികളാവാൻ പാടില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ സഹോദരന്മാരെ, ലോകത്ത് സത്യത്തിൽ ലോകത്ത് ഒന്നാമതായി ഉണ്ടായ തെറ്റ് ആരുടെ ഭാഗത്തു നിന്നുണ്ടായതാ? ഇബ്ലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റാണ് ലോകത്തെ ആദ്യത്തെ തെറ്റ്. അള്ളാഹുവിന് ആദ്യമായി അനുസരണക്കേട് പ്രവർത്തിച്ചവൻ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയാണ്. ആ തെറ്റിന് ഇബ്ലീസിനെ പ്രേരിപ്പിച്ച കാര്യം എന്തായിരുന്നു? അത് അഹങ്കാരമായിരുന്നു. അഹങ്കാരം എന്ന് പറഞ്ഞാൽ തിന്മകളുടെ മാതാവാണ് സത്യത്തിൽ. അങ്ങനെ വേണമെങ്കിൽ അതിനെ നമുക്ക് പറയാം. അഹങ്കാരം ഒരാളെ മനസ്സിലുണ്ടായാൽ സത്യത്തിൽ നിന്ന് അയാൾ ബഹുദൂരം അകന്നു പോകും. അയാൾക്ക് സത്യം അംഗീകരിക്കാൻ കഴിയില്ല, നന്മയുടെ പാതയിലൂടെ മുന്നേറാൻ കഴിയില്ല, അയാൾ ധിക്കാരിയായി മാറും, സത്യത്തിന് പുറംതിരിഞ്ഞു നിൽക്കും, അങ്ങനെ താന്തോന്നിയായി ജീവിക്കും. അതല്ലേ ഇബ്ലീസിന്റെ ചരിത്രം വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഇബ്ലീസ് ആദ്യമായി തെറ്റ് ചെയ്തപ്പോ ആ തെറ്റിന് ഇബ്ലീസിനെ പ്രേരിപ്പിച്ചത് അഹങ്കാരമായിരുന്നു. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ആറാഫിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ യാഥാർത്ഥ്യം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഖാല അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസിനോട് ചോദിക്കുകയാണ്, മാ മനഅക അല്ലാ തസ്ജുദ ഇദ് അമർതുക, നിന്നോട് ഞാൻ സുജൂദ് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചപ്പോ ആദമിന് സുജൂദ് ചെയ്യാതിരിക്കാൻ നിനക്ക് പ്രേരിതമായത് എന്താണ്, നിനക്ക് തടസ്സമായത് എന്താണ് ഇബ്ലീസേ? ഖാല അവൻ പറഞ്ഞത് എന്താണെന്നറിയാമോ? അന ഖൈറു മിൻഹു, ഞാൻ ആദവനേക്കാൾ ഖൈറായവനാണ്, ഞാൻ ആദവിനേക്കാൾ ശ്രേഷ്ഠനായവനാണ്. ഖലഖ്തനീ മിന്നാരിൻ, എന്നെ നീ സൃഷ്ടിച്ചത് അഗ്നിയിൽ നിന്നാണ്. വഖലഖ്തഹു മിൻ തീൻ, നീ ആദവിനെ സൃഷ്ടിച്ചത് കളിമണ്ണിൽ നിന്നുമാണ്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും ആദവിനേക്കാൾ ഖൈറായവൻ ഞാനല്ലേ, അഗ്നി കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഞാനെങ്ങനെ കളിമണ്ണ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ആദമിന് സുജൂദ് ചെയ്യാനാണ്. അതുകൊണ്ട് തന്നെ ഇബ്ലീസിന്റെ മനസ്സിൽ ഒരു ഔന്നത്യബോധമുണ്ടാകുന്നു, ഇബ്ലീസിനൊരു തോന്നലുണ്ടാകുന്നു, ഞാനല്ലയോ ഖൈറായവൻ, ഞാനല്ലയോ ഉത്തമൻ, പിന്നെ ഒരിക്കലും എനിക്കത് ചെയ്യാൻ കഴിയില്ലല്ലോ എന്ന തോന്നലുണ്ടായി. അതുകൊണ്ട് തന്നെ അത് അഹങ്കാരമായിട്ടാ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അബാവസ്തക്ബർ, വിശുദ്ധ ഖുർആൻ അതിനെ സംബന്ധിച്ച് പറഞ്ഞത് അവൻ വിസമ്മതിക്കുകയും അഹങ്കാരം നടിക്കുകയും ചെയ്തു എന്നാണ്. അപ്പൊ നോക്കൂ നിങ്ങൾ സഹോദരന്മാരെ, ഇബ്ലീസ് ആണ് ഒന്നാമതായി തെറ്റ് ചെയ്തതെങ്കിൽ
ഇബ്ലീസിനെ പ്രേരിതമായ അഹങ്കാരമാണ്. ഈ പാഠം ഈ സംഗതി വിശുദ്ധ ഖുർആനിൽ നിന്ന് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? യാതൊരു നിലക്കും അഹങ്കാരികളാവാൻ സത്യവിശ്വാസികൾ പാടില്ല, ആ രൂപത്തിലുള്ള ചിന്തയുണ്ടാകാൻ പാടില്ല. ഇനി നോക്കൂ, നിങ്ങൾ ഇബ്ലീസിന്റെ പാരമ്പര്യം പിൻപറ്റിക്കൊണ്ട് ലോകത്ത് പിന്നീട് ധാരാളം ധിക്കാരികൾ കടന്നു വന്നു, ധാരാളം താന്തോന്നികൾ കടന്നു വന്നു, സ്വച്ഛാധിപതികളായ ഭരണാധികാരികൾ കടന്നു വന്നു, അഹങ്കാരികളായ ഭരണകർത്താക്കന്മാർ കടന്നു വന്നു. അതുപോലെ തന്നെ രാജ്യത്ത് വ്യാപകമായി കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന തെമ്മാടികളായ മനുഷ്യന്മാർ പിന്നീട് ലോകത്ത് കടന്നു വന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെയൊക്കെ ചരിത്രം വിശുദ്ധ ഖുർആനിൽ സംക്ഷിപ്തമായിട്ടും അതേപോലെ തന്നെ വിശദമായിട്ടും വിവരിക്കുന്നുണ്ട്. അല്ലാഹു പറയുകയാണ്, ആ ധിക്കാരികളായ ആളുകളൊക്കെ ലോകത്ത് കുഴപ്പം വിതച്ചപ്പോ, തെമ്മാടിത്തം പ്രവർത്തിച്ചപ്പോ അവരെ അല്ലാഹുവിന്റെ വലിപ്പമേറിയില്ല. മാത്രമല്ല അല്ലാഹുവിന്റെ അതികഠിനമായ പിടുത്തത്തിൽ നിന്ന് ചാടി കുതറിയോടാൻ അവർക്കൊട്ട് കഴിഞ്ഞതുമില്ല. നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആനിലെ ചെറിയ അധ്യായങ്ങളിൽപ്പെട്ട ഒരു അധ്യായമാണല്ലോ സൂറത്തുൻ അമ്മജുസയിലെ സൂറത്തുൽ ഫജിർ. സൂറത്തുൽ ഫജിറിന്റെ തുടക്കം നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ. അവിടെ ധിക്കാരികളായ അഹങ്കാരികളായ പല സമുദായങ്ങളുടെയും ചരിത്രം അതാ അല്ലാഹു ചുരുക്കി വിവരിക്കുന്നുണ്ട്. അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമദാതിൽ ഇമാദ് അല്ലതീ ലം യുഖലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ് وثمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد الذين طغوا في البلاد فأكثروا فيها الفساد فصب عليهم ربك سوط عذاب. الله سبحانه وتعالى ധിക്കാരികളായ ജനവിഭാഗങ്ങളെ കുറിച്ച് പറയാണ്. അഹങ്കാരത്തിന്റെ അഹങ്കാരം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ഇവിടെ ജീവിച്ച ആളുകളെ കുറിച്ച് പറയാണ്. ആരായിരുന്നു അവർ? അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ്. ആദ് സമുദായത്തെ കൊണ്ട് നിങ്ങളുടെ രക്ഷിതാവ് എന്താണ് ചെയ്തതെന്ന് നബിയെ നിങ്ങൾ കണ്ടില്ലേ? അതുപോലെ തന്നെ ഇറമദാത്തിൽ ഇമാദ്, തൂണുകളുടെ ആളുകളായ ഇറമു ഗോത്രത്തെ കൊണ്ടും അല്ലത്തീലം യുഖലഖു മിസ്ലുഹാ ഫിൽ ബിലാദ്, അവരെ പോലെയുള്ള ആകാര സൗഷ്ടവമുള്ള അതേപോലെ തന്നെ ശക്തിയുള്ള പവറുള്ള അതുപോലെയുള്ള ആളുകളെ പിന്നീട് സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. ലോകത്ത് അവരെ പോലെയുള്ള ഇറം ഗോത്രത്തെ പോലെയുള്ളവരെ പിന്നീട് സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ വസമൂദല്ലദീന ജാബു സ്വഹ്ര ബിൽ വാദ്, താഴ്വരകളെല്ലാം തുരന്നുകൊണ്ട് പാറകൾ തുരന്നുകൊണ്ട് വീട് നിർമ്മിക്കാൻ കെൽപ്പുള്ളവരായ സമൂദ് ഗോത്രത്തെ കൊണ്ടും ഫിർഔനദിൽ ഔതാദ്, ആണികളുടെ ആളായ ധിക്കാരിയായ ഫിർഔനിനെ കൊണ്ടും എന്താണ് ഇവരൊക്കെ ചെയ്തത്? ഈ തമാടികളൊക്കെ എന്താ പ്രവർത്തിച്ചത്? അല്ലദീന ത്വഗൌ ഫിൽ ബിലാദ്, അവർ നാടുകളിൽ അതിക്രമം പ്രവർത്തിച്ചു, അവർ നാടുകളിൽ അതിക്രമം ചെയ്തു, അവർ പരിധി ലംഘിച്ചു. അപ്പോഴോ ഫഅക്സറൂ ഫീഹൽ ഫസാദ്, അതുകൊണ്ട് തന്നെ നാട്ടിൽ വ്യാപകമായി കുഴപ്പമുണ്ടാക്കാൻ തുടങ്ങിയപ്പോ ഫസബ്ബ അലൈഹിം റബ്ബുക സൗത അദാബ്, അടിവരയിട്ടോ ഫസബ്ബ അലൈഹിം റബ്ബുക സൗത അദാബ്, നിന്റെ രക്ഷിതാവ് നബിയെ അവരുടെ മേൽ ശിക്ഷയുടെ ചെമ്മട്ടിയങ്ങ് കുത്തിച്ചൊരിയുകയാണ് ചെയ്തത്. സ്വബ്ബ എന്ന് പറഞ്ഞാൽ കുത്തിച്ചൊരിയുന്നതിനാ പറയുന്നത്, കുത്തിച്ചൊരിയുന്ന മഴക്ക് സ്വബ്ബ എന്ന് പറയുന്നു. അതുപോലെ ശിക്ഷയുടെ ചെമ്മട്ടിയതാ ഈ ധിക്കാരികളായ ജനങ്ങളുടെ മേൽ കുത്തിച്ചൊരിഞ്ഞു. അള്ളാഹുവിന്റെ പിടുത്തത്തിൽ നിന്ന് കുതറിയോടാൻ കഴിഞ്ഞില്ല, അള്ളാഹുവിന് അവരാരും വലുപ്പമേറിയില്ല. ധിക്കാരത്തിന്റെ ഫലമാ വിശുദ്ധ ഖുർആൻ പറയുന്നത്, അഹങ്കാരത്തിന്റെ ഫലമാ പറയുന്നത്. ഈ ചരിത്രം വായിക്കുമ്പോ ആദ്യ സമുദായത്തിന്റെ ചരിത്രവും ഇറം ഗോത്രത്തിന്റെ ചരിത്രവും സമൂദ് ഗോത്രത്തിന്റെ ചരിത്രവും ഫിറൌനിന്റെ പതനവും ഒക്കെ വായിക്കുമ്പോ വിശ്വാസികൾ അവരുടെ മനസ്സിൽ കോറിയിടേണ്ടത് എന്താണ്? ഞാനൊരിക്കലും അഹങ്കാരിയല്ല, എന്റെ മനസ്സിൽ ഈ രൂപത്തിലുള്ള ചിന്തയുണ്ടാകാൻ പാടില്ലല്ലോ, ഞാനിവിടെ അള്ളാഹുവിന്റെ വിനീതനായ ദാസനായി ജീവിക്കേണ്ടവനാണല്ലോ എന്ന ചിന്തയാണ് സഹോദരന്മാരെ ഈ ചരിത്രം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകേണ്ടത്. വിശുദ്ധ ഖുർആൻ പറയാണ്, അഹങ്കാരം പല നിലക്കും വരും, പല നിലക്കും വരും. ചിലപ്പോൾ നമുക്ക് തോന്നുക വിജ്ഞാനത്തിൻ്റെ മേഖലയിലായിരിക്കും, ഓ എനിക്ക് നന്നായി അറിയാമല്ലോ, എനിക്ക് വിവരമുള്ളവനാണല്ലോ എന്ന വിവരമുണ്ട് എന്ന ഔചിത്യബോധം, വിവരമുണ്ട് എന്ന തോന്നൽ, മറ്റുള്ളവരെക്കാൾ ഞാൻ മെച്ചപ്പെട്ടവനാണ് എന്ന ചിന്ത വിജ്ഞാനം കൊണ്ട് നമ്മുടെ മനസ്സിലുണ്ടാകുന്നുവെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം നമ്മേക്കാൾ വിവരമുള്ളവർ ലോകത്തുണ്ട്, നമ്മേക്കാൾ വിവരമുള്ളവർ ലോകത്തുണ്ട്.
മഹാനായ മൂസ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് നമ്മെ പഠിപ്പിക്കുകയാണ്. മൂസ നബി അലൈഹിസ്സലാം അതാ ഒരിക്കൽ ഇസ്രായേൽ ജനതയിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുകയാണ്. പ്രസംഗിക്കുന്ന നേരത്ത് തന്റെ സദസ്സിൽ നിന്നൊരാൾ ചോദിക്കുന്നു മൂസ നബി അലൈഹിസ്സലാമിനോട്, അല്ലയോ പ്രവാചകരെ, ലോകത്ത് ഏറ്റവും കൂടുതൽ വിവരമുള്ളതാരാണ്? അപ്പോൾ ആ അവസരത്തിൽ മൂസ നബി അലൈഹിസ്സലാം പറഞ്ഞു, കാരണം അല്ലാഹുവിന്റെ വഹി കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രവാചകനാണല്ലോ, ഏറ്റവും വിനയമുള്ള മനസ്സിന്റെ ഉടമയാണ്, ധിക്കാരത്തെക്കുറിച്ച് അഹങ്കാരത്തെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാത്ത അല്ലാഹുവിന്റെ ഏറ്റവും വിശിഷ്ടനായ പ്രവാചകൻ. മൂസ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഞാൻ തന്നെയാണ്. അവസരത്തിൽ അല്ലാഹ് പറഞ്ഞു, മൂസ ആ പറഞ്ഞത് ശരിയല്ല, നിങ്ങളെക്കാൾ വിവരമുള്ളവർ ലോകത്തുണ്ട്, അതുകൊണ്ട് തന്നെ ഇന്ന സ്ഥലത്ത് എന്റെ ഒരു ദാസനുണ്ട്, അദ്ദേഹത്തിന്റെ അരികിൽ പോയി നിങ്ങൾ വിവരം തേടണം, അവിടെ പോയി നിങ്ങൾ അറിവ് നേടണം. പിന്നെ അന്യതനായ മൂസ നബി അലൈഹിസ്സലാം അതാ തുടർന്ന് യാത്ര ചെയ്യുകയാണ്. സുദീർഘമായ യാത്രയുടെ അവസാനത്തിൽ അല്ലാഹുവിന്റെ ആ ദാസനെ കണ്ടുമുട്ടുകയും ആ സംഭവം വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു പരാമർശിച്ചിട്ടുണ്ട്. എന്താണിത് പഠിപ്പിക്കുന്നത്? മൂസ നബി അലൈഹിസ്സലാം അഹങ്കാരം കൊണ്ടായിരുന്നില്ല അങ്ങനെ പറഞ്ഞത്, പക്ഷേ വിവരമുള്ളവർ മനസ്സിലാക്കണം, തങ്ങളെക്കാളും വിവരമുള്ളവർ, തങ്ങളെക്കാളും ഈ രൂപത്തിലുള്ള വിജ്ഞാനം നേടിയവർ ലോകത്ത് വേറെയുമുണ്ട്, അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഞാൻ അഹങ്കരിക്കുന്നത്, എനിക്കെങ്ങനെ അഹങ്കരിക്കാൻ കഴിയും, ഞാൻ എത്ര വിവരം കുറഞ്ഞ വിവരല്ലേ ഞാൻ നേടിയിട്ടുള്ളൂ, എനിക്ക് എന്താ അറിയാ, അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. ഓരോ കാര്യങ്ങളിലും യാതൊരു നിലക്കും അഹങ്കാരം വരാൻ പാടില്ല, നടത്തത്തിൽ പോലും, നടത്തത്തിൽ പോലും. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, വലാ തംശി ഫിൽ അർളി മർഹാ ഇന്നക ലൻ തഹരികൽ അർള വലൻ തബ്ലുഗൽ ജിബാല തൂലാ. വിശുദ്ധ ഖുർആനിലെ 17 അധ്യായം സൂറത്തുൽ ഇസ്രായിലെ 37 വചനമാണ്, വലാ തംശി ഫിൽ അർളി മർഹാ, നീ ഭൂമിയിൽ അഹങ്കാരത്തോടുകൂടെ നടക്കരുത് കേട്ടോ, നിന്റെ നടത്തത്തിൽ പോലും വിനയം വേണം. എന്നിട്ട് അല്ല പറയാണ്, നീ ഒന്ന് ചിന്തിച്ചു നോക്കു മനുഷ്യ, നീ എത്ര ദുർബലനാണ്, നീ എത്ര ദുർബലനാണ്. ഇന്നക ലൻ തഹരികൽ അർള, നിനക്ക് ഭൂമിയെ പിളർത്താൻ കഴിയില്ല. വലൻ തബ്ലുഗൽ ജിബാല തുലാ, നിനക്ക് പർവ്വതത്തോളം ഉയരാനും കഴിയില്ല. നീ ചെറിയൊരു സൃഷ്ടിയാണ്, അതുകൊണ്ട് ആ ഒരു ബോധമുണ്ടാകണം. നിന്റെ സൃഷ്ടാവാണ് പരമപരിശുദ്ധൻ, അവനാണ് സകല പ്രതാപത്തിന്റെയും ഉടമ, അവനാണ് കിബിരിയാന്റെ ഉടമ, അവനാണ് അളമത്തിന്റെ ഉടമ, അവൻ അളീമാണ്, അവൻ മഹാനാണ്, അവൻ സകല പരിശുദ്ധനാണ്, പരമപരിശുദ്ധനാണ്, അവന്റെ ഒരു ഏളിയ ദാസൻ മാത്രമാണ് നീ. അല്ലേ, പരമകാരുണ്യകന്റെ യഥാർത്ഥ ദാസന്മാരെ കുറിച്ച്, സത്യവിശ്വാസികളെ കുറിച്ച് ഖുർആനിലെ 25 അധ്യായം സൂറത്തുൽ ഫുർഖാനിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു പറയുന്നുണ്ട്. അവിടെ ഒന്നാമതായി തുടങ്ങുന്നത് തന്നെ വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനാ. വഇബാദുർ റഹ്മാൻ, പരമകാരുണ്യകന്റെ യഥാർത്ഥ സത്യവിശ്വാസികളായ ദാസന്മാർ, അവരുടെ ഗുണം എന്താണ്? യംശൂന അലൽ അർളി ഹൗനാ, അവർ ഭൂമിയിലൂടെ വിനയാന്വിതരായി നടക്കുന്നവരാണ്. നടത്തത്തിലുണ്ടൊരു വിനയം, നടത്തത്തിലുമുണ്ടൊരു വിനയം, നടത്തത്തിലും അഹങ്കാരം വരാം, നടത്തത്തിലും അഹങ്കാരം വരാം, മനുഷ്യരുടെ പ്രവർത്തനങ്ങളിൽ അഹങ്കാരം വരാം, വാക്കുകളിൽ അഹങ്കാരം വരാം, മനസ്സിൽ അഹങ്കാരം ഉണ്ടാകാം. അതൊന്നും പാടില്ല, അതൊന്നും ഉണ്ടാവാൻ പാടില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചു, ഇന്നല്ലാഹ ഔഹാ ഇലയ്യ, അല്ലാഹു ഇദാ എനിക്ക് ദിവ്യ സന്ദേശം നൽകിയിട്ടുണ്ട്, അൻതവാലഉ, നിങ്ങൾ വിനയം കാണിക്കണേ, നിങ്ങൾ വിനയം കാണിക്കണേ, ഹത്താ ലാ യബ്ഗി അഹദുൻ അലാ അഹദിൻ, നിങ്ങളിൽ ഒരാളും മറ്റൊരാളുടെ മേൽ അതിക്രമം പ്രവർത്തിക്കരുത്, ഒരാളും മറ്റൊരാളുടെ മേൽ അതിക്രമം ചെയ്യരുത്. വലാ യഫ്ഖറ അഹദുൻ അലാ അഹദിൻ, ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാം, നിങ്ങളിൽ ഒരാളും മറ്റൊരാളുടെ മേൽ ഫഖർ നടിക്കരുത്, ദുരഭിമാനം നടിക്കരുത്. ആധുനിക ലോകത്തിന് മുഖമുദ്രയായി അഹങ്കാരവും ദുരഭിമാനവും മാറുമ്പോൾ വിശുദ്ധ ഖുർആൻ പറയുന്നു, നിങ്ങൾ മറ്റൊരാളുടെ മേൽ ദുരഭിമാനം നടിക്കരുത്, ദുരഭിമാനം നടിക്കരുത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും എന്തെങ്കിലും ഒരു കാര്യം പഠിപ്പിക്കുമ്പോ, എന്തെങ്കിലും ഒരു കാര്യം തന്റെ സഹാബത്തിനെ പഠിപ്പിക്കുമ്പോ പല സന്ദർഭങ്ങളിലും അവിടുന്ന് പറയാറുണ്ട്, ലാ ഫഖ്റ, ഇത് ഫഖ്റാണെന്ന് എന്റെ സഹാബത്തെ നിങ്ങൾ മനസ്സിലാക്കരുത്, ഫഖ്ർ ചെയ്യുന്നവനെ, ദുരഭിമാനം നടിക്കുന്നവരെ, ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ, ദുരഭിമാനിയായ എല്ലാ അഹങ്കാരികളെയും അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല, അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം,
അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മാനകസത്ത് സദഖത്തും മിമ്മാലിൻ.